ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ചിന്നുവിന്റെയും ജോയിത്തേട്ടന്റെയും ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ചിന്നുവിന്റെ പ്രഗ്നൻസി ഡേ. അതിന് മുന്നേ തന്നെ മം ടു ബി ഷൂട്ട് എടുക്കുന്ന കാഴ്ചയാണ്. നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കുന്ന വിഘ്നേഷ് ആണ്. ആദ്യം നിങ്ങൾ ആ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കാണുക. ഒരു ഉമ്മ കൊടുത്തിട്ട് ചെവി വെച്ച് ചോദിക്കും. ഉമ്മ കൊടുത്തിട്ട് അത് പയ്യെ ഉമ്മ കൊടുത്തു. അങ്ങനെ വിഘ്നേഷ് ആകെ കിട്ടിയ കുറച്ച് സമയം കൊണ്ട് എടുത്ത ക്ലിക്സ് എല്ലാം ചേർത്ത് എഡിറ്റ് ചെയ്ത ഒരു റീലാണിത്. അപ്പൊ ഇത് സോങ് ഒക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാം, നമ്മുടെ വിങ്സോൾ ലൈഫ് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുണ്ട്. സോ എല്ലാവരും അതൊന്ന് പോയി കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് എന്താന്നുള്ളത് പറയുക, എങ്ങനെ ഉണ്ടെന്നുള്ളത്. കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ എടുക്കാൻ, എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പൊ ഇതിൽ ക്ലെയിം വരുന്നതുകൊണ്ടാണ് ഞാൻ മ്യൂസിക് ഇടാതെ ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇനി ബാക്കി കാഴ്ചകളിലോട്ട് കടക്കാം. അങ്ങനെ ഏർലി മോർണിംഗ് തന്നെ ചിന്നുവിന് പെയിൻ ഒക്കെ ആയിട്ട് എല്ലാരും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോവാണ്. ആ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒന്ന് പ്രസവിച്ചിട്ട് വരാന്നല്ലേ. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ഒരു കുഞ്ഞാവേം കൊണ്ടുവരണം. രണ്ട് സ്റ്റെപ്പ് നൈനു, അമ്മ എവിടെ പോവാ? കുഞ്ഞാവിനെ കൊണ്ടുവരാന്. എവിടെ പോവാ? ഓ, നൈനു ഉറക്കപ്പിച്ചില്ലാണ്. പിന്നെ ചിന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസവിക്കാന്നതാണ്. പെയിനൊക്കെ വന്നു തുടങ്ങി. ഇന്നലെ പൂച്ചയുടെ പ്രസവമാണ്, അടുത്ത ചിന്നുവിന്റെ പ്രസവം. ജോയിത്തേട്ട ഓൾ ദ ബെസ്റ്റ്. രണ്ടാമത്തെ അച്ഛനായിട്ടോ? ഞങ്ങൾ ജോയിത്തേട്ട, ഞാൻ വീണ്ടും ഒരു അച്ഛനായിട്ട് പേരുമാണ്. വണ്ടി എങ്ങനെ ഫോണ് കയ്യിലുണ്ടല്ലോ. അമ്മയുടെ ഫോൺ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളും കൊണ്ടുവരാം. അടയ്ക്കട്ടെ. പോവാണ്. ആദ്യമേ കൊടുത്തു. ഓൾ ദ ബെസ്റ്റ്. കുഞ്ഞാവേ കൊണ്ടുവരണേ. അങ്ങനെ ചിന്നുവിന് പെയിൻ വന്നുകൊണ്ട് രാവിലെ തന്നെ അവരങ്ങ് പോയി. അപ്പൊ അതിനുശേഷമാണ് നമുക്ക് പിന്നീട് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് കോള് വന്നു, വിത്തിൻ 1 അവർ എല്ലാം കാണുമെന്ന്. അപ്പോഴേ ഞാനും അച്ഛനും ചേട്ടനും കൂടെ ഇറങ്ങി. അപ്പൊ നമ്മുടെ ട്രിവാൻഡ്രം കിംസിലാണ് ചിന്നുവിന്റെ ഡെലിവറി. അപ്പൊ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മുടെ വർക്കലയിൽ നിന്ന് ഒരു 1 hour 15 minutes എന്തായാലും എടുക്കും. എന്നാലും വേഗം അങ്ങ് ഓടിച്ചെത്താനായിട്ട് പറ്റും. തീരദേശ റോഡുള്ളതുകൊണ്ട് എളുപ്പമാണ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കുഞ്ഞുവാവയ്ക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ ഇതാ എത്തി. ജോയിത്തേട്ടനാണോ കൂടെ നിൽക്കുന്നത്? അതല്ല, ഫുള്ള് കൂടെ നിൽക്കുന്നത്. സാരമാണ്, അമ്മ കുഞ്ഞുവാവയെ കൊണ്ടുവരാൻ പോവുക. അമ്മ എവിടെ പോയതാ? ഇങ്ങോട്ട് നോക്കി. അമ്മ എവിടെ പോയതാ? കുഞ്ഞാവെ കൊണ്ടുവരാൻ പോയാണോ? അങ്ങനെ ഞാനും നൈനോ ദായയുടെ വാവിനെ കാത്ത് കിംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നൈനോ അവളെ ഹാപ്പിയാണ് കേട്ടോ. കുഞ്ഞാവയൊക്കെ വരുന്ന എന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. നൈൻ കുട്ടൻ കണ്ട് എവിടെ നൈൻകുട്ടൻ? അത് ഹായ് പറഞ്ഞേ. ആ ഹായ്. അപ്പൊ നമ്മള് കിംസ് ഹോസ്പിറ്റലിലാണ്. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ജോയിത്തേട്ടൻ ചിന്നുവിൻ്റെ കൂടെ അകത്തുണ്ട്. അവർ നടക്കുകയാണ്. അങ്ങനെ ഞാനും ചേട്ടനും അച്ഛനും അമ്മയും നൈനും കൂടെ പുറത്ത് വെയിറ്റിങ്ങിൻ്റെ അവിടെ ഇരിക്കുകയാണ്. ഫുൾ വ്ലോഗാണ് ജോയിത്തേട്ടൻ്റെ പ്രസവം രണ്ടാമത്. അങ്ങനെ അപ്പോഴേക്ക് ജോയിത്തേട്ടൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ചേച്ചിയും ചേട്ടൻ്റെ കൊച്ചാണ്, അവനൊക്കെ വന്നു. അപ്പൊ എല്ലാരും റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അവര് രണ്ടുപേരും കൂടെ ദാ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഏതൊരു ഊഹത്തിൽ വന്നു. എങ്ങ് വാ.
അങ്ങനെ നൈനക്കുട്ടി അവിടെ എല്ലാം തുള്ളി ചാടി ഓടി നടക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് കോള് വന്നു അകത്ത് നിന്ന് ഡെലിവറി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മളെ കുഞ്ഞിനെ തരുന്ന ഒരു പ്രത്യേക ഒരു റൂമിൻ്റെ അവിടെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഇതാ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബേബിക്ക് വേണ്ടി. അമ്മയ്ക്ക് ടെൻഷനുണ്ടോ? എത്ര കണ്ടേക്കുന്നില്ല. പ്രഡിക്ഷൻ അനിയനാണ്. ഉറപ്പാണ്? എത്ര ശതമാനം ഔട്ട് ഓഫ് 100? ഉറപ്പാന്ന് ഇവിടെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അത്ര ഉള്ളോ? ബോയ്, 20% ഗേള്. ഓക്കെ. അമ്മ കരയുന്ന കേസ് ഇവിടെ വേറൊരാളൊന്നും അവിടെ അതിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നു. കഴിഞ്ഞ നമ്മള് പിന്നായിരുന്നു അന്നല്ലേ. അതോ അമ്മാമ്മ എന്തിനു കരയുന്നു ചോദിച്ചു മോനെ. ഓക്കെ, കൺഗ്രാജുലേഷൻ മോനെ. അച്ഛനെ കൺഗ്രാജുലേഷൻ. നൈനക്കുട്ടു, നൈനക്കുട്ടിന് അനിയൻ വരുന്നുണ്ട് കേട്ടോ. അനിയൻ കുഞ്ഞുമാവ് വരുന്നുണ്ട്. അനിയൻ കുഞ്ഞു, അങ്ങനെ അനിയനെ വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന ചേട്ടനാണിത്, ഫ്രീക്ക് ചേട്ടൻ. വെയിറ്റിംഗ് ഫോർ അനിയൻ. എന്തായാലും പറയാം. അപ്പം മോൻ എക്സ്പെക്ട് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ മോനാണ് അല്ലേ. ആയിരിക്കും വേണോന്നല്ല പറഞ്ഞ, ആയിരിക്കും എന്ന് പറഞ്ഞു. രണ്ടാണെങ്കിൽ എന്തായാലും പ്രെഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു. ഹായ് ബേബി ബാബ. നൈനു, ഇതാരാ നോക്ക്, കുഞ്ഞുമാവ്. ഇതാരാ വന്ന നൈനു, കുഞ്ഞുമാവേ കണ്ടോ? കയ്യിലൊരുമാവ കുഞ്ഞുമാവ.
ഇങ്ങനെ കുഞ്ഞു മാമയൊക്കെ കണ്ട് നൈനവ സെറ്റായി. ആർ യു ഹാപ്പി? ഓക്കെ, മെൻസ് അസോസിയേഷൻ തുടങ്ങാൻ പോവാണ്. ഇവരെ കുടുംബത്തിൽ മൊത്തം ആങ്കൊച്ചുങ്ങളാണ് കേട്ടോ, ഫുൾ ആങ്കൊച്ചുങ്ങളാണ്. അപ്പൊ ഇത് ജോയിത്തേട്ടൻ, ചേട്ടൻ, കൊച്ച്, കൊച്ചു ആ എന്റെ പ്രതീക്ഷ കറക്റ്റ്. അങ്ങനെ എല്ലാവരും കുഞ്ഞാവയൊക്കെ കണ്ട് ഒത്തിരി സന്തോഷമായി എല്ലാവർക്കും. ഇപ്പം എന്താ പേരും അഡ്രസ്സും ഒക്കെ അച്ഛനും അമ്മയും കൂടെ എഴുതി കൊടുക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ കിംസിലെ നമ്മുടെ ബേബീനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റൂം. നല്ല അടിപൊളിയാണ് കേട്ടോ കിംസിൽ, നിങ്ങൾക്ക് അറിയാലോ അല്ലെങ്കിലും അത്രയും സ്പെഷ്യാലിറ്റി ഉള്ള ഹോസ്പിറ്റലാണ്. സോ എന്തായാലും അതെല്ലാം സർവീസ് എല്ലാം കിംസ് ഹോസ്പിറ്റലിൻ്റെ സർവീസ് എല്ലാം നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ പിള്ളേരുണ്ടും അവിടെ ഹാപ്പിയാണ്. അവനെന്താ ഡാൻസ് ഒക്കെ കളിക്കുകയാണ്, സ്കൂളിൽ പഠിച്ച ഡാൻസ് ഒക്കെ വന്ന് ഹോസ്പിറ്റലിലാണ് കേട്ടോ കളിച്ച് കാണിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അതിനുശേഷം നെക്സ്റ്റ് ഡേ ആണ് ചിന്നുവിനെ കാണാൻ വന്നത്. അന്ന് നമുക്ക് ചിന്നുവിനെ കാണാൻ പറ്റിയില്ല, ഒത്തിരി നൈറ്റ് ആയപ്പോഴാണ് ചിന്നുവിനെ റൂമിലേക്ക് മാറ്റി. അപ്പം നെക്സ്റ്റ് ഡേ നമ്മൾ ചിന്നുവിനെയും വാവേനെയും കൂടെ ഒരുമിച്ച് കാണാൻ വേണ്ടി വന്നതാണ്. വാവ നല്ല കുട്ടപ്പനായിട്ടൊക്കെ ഇരിപ്പുണ്ട്, നൈനും കൂടെ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ നടക്കുന്നുണ്ട്. നമ്മളുടെ കൂടെ ലഞ്ച് കഴിക്കാൻ നൈനക്കുട്ടനുണ്ട്. നൈനക്കുട്ടൻ ഹായ് പറഞ്ഞേ. ഹായ്. നൈനുവിനെ കൊണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ പോകുന്നത്. നൈനുവിന് പക്ഷെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ ഫ്രൈഡ് റൈസും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നൈനുവിന് ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അധികം അങ്ങനെയുള്ള ഫുഡൊന്നും കൊടുക്കാറില്ല, ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ കൊടുക്കും. എനിവേ അവൻ കടയിൽ വന്നിട്ട് നല്ല അടിപൊളി എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. കുറേ ഒക്കെ ആദ്യമൊക്കെ കഴിക്കായിരുന്നെങ്കിലും പിന്നീട് ലാസ്റ്റ് ആയപ്പോൾ ഇയാൾക്ക് വിശന്ന് നല്ലപോലെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചിന്നുവിൻ്റെയും ജോയിത്തേൻ്റെയും സ്പെഷ്യൽ ഡേയുടെ കുറച്ച് വിശേഷങ്ങൾ. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വഴിയെ നമ്മുടെ വീഡിയോസിൽ രണ്ട് കുട്ടന്മാരെയും കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ചാനല് കൂടുതൽ കൂടുതൽ മെമ്പേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ബൈ ബൈ, പുതിയൊരു വീഡിയോയിൽ കാണാം.